2013 റിലീസായ മോഹൻലാൽ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ദൃശ്യം. ആദ്യമായി മലയാളത്തിൽ 50 കോടി കരസ്ഥമാക്കിയ ദൃശ്യം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ചൈനീസ് തുടങ്ങി 5 ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയുണ്ടായി. ഒരു കുടുംബ ചിത്രമെന്ന ലേബലിൽ ഇറങ്ങി സസ്പെൻസ് ത്രില്ലർ ആയ ദൃശ്യം തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അന്നാളിൽ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. പഴുതടച്ച് തെളിവുകൾ നിഷ്പ്രഭമാക്കി പോലീസിനെ വട്ടുകളിപ്പിച്ച ജോർജ്കുട്ടിക്ക് മുമ്പിൽ എല്ലാ പോലീസുകാരും സത്യം മനസ്സിലാക്കിയിട്ടും അടിയറോ പറഞ്ഞത് ഈ ചിത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ആദ്യ കാഴ്ചയിൽ നമുക്ക് ജോർജ്കുട്ടിയുടെ ബുദ്ധിവൈഭവം കണ്ട് അത്ഭുതപ്പെടാമെങ്കിലും ഒന്നിരുത്തി ചിന്തിച്ചാൽ ജോർജ്കുട്ടിയെ വരുണിന്റെ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് ഈ സിനിമയിൽ നിന്ന് തന്നെ കണ്ടെത്താനാകും. സിനിമയിലെ സ്ക്രിപ്റ്റിംഗിൽ വന്ന പിഴവുകൾ മൂലം ജോർജ്കുട്ടിയെ എങ്ങനെ നമുക്ക് കുറ്റവാളിയാണെന്ന് കണ്ടെത്താനാകുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാം. ഈ ചിത്രത്തിലെ രംഗങ്ങളിൽ നിന്നും കഥ നടക്കുന്നത് 2013 എന്ന വർഷത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ജോർജ്കുട്ടിയും കുടുംബവും തിയേറ്ററിൽ നിന്നും കാണുന്ന ചിത്രം നാടോടി മന്നനാണ്. ഈ ചിത്രം 2013 റിലീസ് ആവുന്നത്. പൊതുവെ CCTV സർവ്വസാധാരണമല്ലെങ്കിൽ കൂടി ടൗൺ പ്രദേശങ്ങളിൽ പല കടകളിലെങ്കിലും CCTV ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണത്. ജോർജ്കുട്ടിയും കുടുംബവും സന്ദർശിച്ച സ്ഥലങ്ങളിൽ ഉള്ളതോ പരിസരത്തുള്ള മറ്റു കടകളിലെയോ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വളരെ ഈസിയായി ജോർജ്കുട്ടി ധ്യാനത്തിന് പോയ തീയതി കള്ളമാണെന്ന് തെളിയിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പോലീസുകാർ CCTV പരിശോധിക്കുക എന്ന പ്രാഥമികമായ കാര്യം ചെയ്യുന്നില്ല. അതുവഴി ജോർജ്കുട്ടി വളരെ ഈസിയായി രക്ഷപ്പെടുന്നു. വരുണിൻ്റെ മഞ്ഞക്കാർ പാറമടയിലെ കുളത്തിലേക്ക് ഇടാൻ പോകുന്ന ജോർജ്കുട്ടി ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള പല ഭാഗത്തും സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ കൂടി 10 ദിവസം വരെ ഫിംഗർ പ്രിൻറ്റുകൾ മായാതെ കിടക്കും. അങ്ങനെ നോക്കുമ്പോൾ വാഹനത്തിൽ നിന്നും ഫോറൻസിക് വിദഗ്ധർക്ക് ഈസിയായി ജോർജ്കുട്ടിയുടെ ഫിംഗർ പ്രിൻറ്റ് ഈ വാഹനം ലഭിക്കുന്ന സമയത്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ജോർജ്കുട്ടി സംശയത്തിൻ്റെ നിഴലിലാകും. ജോർജ്കുട്ടിയുടെ കേബിൾ സർവീസിൽ വർക്ക് ചെയ്യുന്ന നീരജ് മാധവിൻ്റെ കഥാപാത്രത്തെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ധ്യാനത്തിന് പോയ ദിവസം രാവിലെ 9:00 to 10:00 ഇടയ്ക്ക് ജോർജ്കുട്ടി അയാൾ വിളിച്ചുവെന്ന്. സിമ്പിളായി അദ്ദേഹത്തിൻ്റെ കോൾ ലോഗ് പരിശോധിച്ചാൽ ധ്യാനത്തിന് പോയ ശനിയാഴ്ച ദിവസമല്ല കോൾ വന്നതെന്ന് പോലീസിന് സ്ഥിരീകരിക്കാം. ശക്തമായ തെളിവല്ലെങ്കിൽ കൂടിയും ജോർജ്കുട്ടി ധ്യാനത്തിന് പോയ ദിവസത്തിലെ വസ്തുതാവിരുദ്ധത പോലീസിന് ഇവിടെ മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ പോലീസ് അതുപോലെ ഇവിടെ ചെയ്യുന്നു. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോർജ്കുട്ടിയുടെ മകളെ ചോദ്യം ചെയ്തതിന് ശേഷം വീട്ടിലെത്തുന്ന പോലീസിനോട് മീനയുടെ കഥാപാത്രം അവർ ചോദിക്കാതെ തന്നെ തീയതികൾ പറഞ്ഞ് വെട്ടിലാവുന്നുണ്ട്. ആ സമയത്തെ ജോർജ്കുട്ടിയുടെ വെപ്രാളത്തിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് അബദ്ധം സംഭവിച്ചുവെന്ന് അയാൾ മനസ്സിലാക്കുന്നതായി നമുക്ക് വ്യക്തമാകും. എന്നാൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്നും കിട്ടിയ വിവരങ്ങളാണിതെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ജോർജ്കുട്ടി തടുതപ്പുന്നുണ്ട്. പോലീസുകാർ ഒന്നുകൂടി പ്രിൻസിപ്പലിനെ വിളിച്ച് ജോർജ്കുട്ടിയുമായി ഈ ഡേറ്റുകളെപ്പറ്റി അവർ സംസാരിച്ചിരുന്നോ എന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ തീർച്ചയായും അയാൾ അവിടെ പറഞ്ഞ നുണ പൊളിച്ചെടുക്കാമായിരുന്നു. പക്ഷേ പോലീസുകാർ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പറഞ്ഞ വസ്തുതാവിരുദ്ധതകൾ ചൂണ്ടിക്കാട്ടി പ്രതി നുണ പറയുകയാണെന്ന് പോലീസിന് കോടതിയിൽ സമർത്ഥിച്ചാൽ നുണ പരിശോധനയ്ക്ക് ജോർജ്കുട്ടിയെ ഹാജരാക്കാനുള്ള കോർട്ട് ഓർഡർ ഒരുപക്ഷെ പോലീസിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞേക്കുമായിരുന്നു. അതുവഴി ജോർജ്കുട്ടിയെ സുഖമായി പോലീസിന് ഇവിടെ പൂട്ടാമായിരുന്നു. പക്ഷേ അതുപോലെ ഒന്നും ചിത്രത്തിൽ സംഭവിച്ചില്ല. കഥ നടക്കുന്ന കാലഘട്ടം കുറച്ചുകൂടി പുറകിലാക്കി അവതരിപ്പിച്ചാൽ CCTV മൂലമുണ്ടാകുന്ന ഇഷ്യൂ ഒരുപക്ഷെ സംവിധായകന് ഒഴിവാക്കാമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.